നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ സൗരോർജ പദ്ധതിക്ക് തുടക്കം. ഊർജ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സബാൽ നാസർ ഏരിയയിലെ ഇന്റർമീഡിയറ്റ് സ്കൂളിലാണ് സോളാർ പദ്ധതി നടപ്പിലാക്കിയത്. 474 പാനലുകൾ ഉപയോഗിച്ചാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ പാനലിൽ നിന്നും 660 വാട്ട് വൈദ്യുതി ലഭിക്കും. ഓട്ടോമാറ്റിക് വാഷിംഗ് സംവിധാനം പദ്ധതിയുടെ പ്രത്യേകതയെന്ന് അധികൃതർ അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വൈദ്യുതി മുടങ്ങും. രാവിലെ 8 മുതൽ 4 മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. 6 ഗവൺമെന്റുകളിലെ ചില സെക്കൻഡറി ട്രാൻസ്ഫോർമർ സ്റ്റേഷനുകളിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതെന്ന് ഊർജ മന്ത്രാലയം അറിയിച്ചു. നവംബർ 23 മുതൽ 30 വരെയാണ് പണികൾ നടക്കുക. പ്രൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മരുന്ന് വില നിർണയ സമിതി കാലാനുസൃതമായി മരുന്നുകളുടെ വില കുറയ്ക്കണമെന്ന് മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു. നൂതന മരുന്നുകളുടെ പേറ്റന്റ് കാലഹരണപ്പെട്ടതാണ് മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ഇത് രാജ്യത്തെ മരുന്നുകളുടെ തരത്തെ ആശ്രയിച്ച 30 മുതൽ 80% വരെ വില കുറയാൻ കാരണമാകും. കുവൈറ്റിലെ പ്രധാന ക്രോസ് റോഡായ ദർവാസ അബ്ദുൾ റസാഖ് ശനിയാഴ്ച തുറന്നു. 4 വർഷമായി അടച്ചിരുന്ന ക്രോസ് റോഡ് തുറക്കുന്നത് ഷർക്കിൽ നിന്ന് കുവൈറ്റ് സിറ്റിയിലേക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് മസ്ജിദ് അൽ കബീർ ഭാഗത്തേക്കുമുള്ള ഗതാഗതം സുഗമമാക്കും. മെഹബുല ഫാഹേൽ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 15 പേരെ അറസ്റ്റ് ചെയ്യുകയും 840 ട്രാഫിക് പിഴകൾ ചുമത്തുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ട്രാഫിക് നിയമലംഘകരെ പിടികൂടുന്നതിനും മയക്കുമരുന്നും മദ്യവും കൈവശം വയ്ക്കുന്നതിന് പുറമെ താമസം, വർക്ക് പെർമിറ്റ് ലംഘനം എന്നിവ ഉൾപ്പെടെ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മോറൽ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ എംബസി കുവൈറ്റിന്റെ സ്വകാര്യ ഗാർഹിക മേഖല തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെക്ഷൻ സംഘടിപ്പിക്കുന്നു. 2024 നവംബർ 27 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യൻ എംബസി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 6 അൽ മുബർഖനിയ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് നവംബർ അവസാനം മുതൽ താപനില ക്രമേണ കുറയും. ശീതകാലം ഔദ്യോഗികമായി ആരംഭിക്കുന്നതോടെ രാജ്യം തണുപ്പേറിയ കാലാവസ്ഥയിലേക്ക് മാറും. അടുത്ത വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കാലാവസ്ഥയിൽ മാറ്റം സംഭവിക്കും. പകൽ സമയത്ത് പരമാവധി താപനില 21 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയും ഏറ്റവും കുറഞ്ഞ താപനില 8 നും 14 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. മരുഭൂമിയിൽ 6 മുതൽ 8 ഡിഗ്രി വരെ താപനില താഴും. യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്ത 60 വയസ്സിനും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് ഒഴിവാക്കിയേക്കും. വർക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും നടപടികളും വ്യവസ്ഥ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം നമ്പർ 27/2021 റദ്ദാക്കാനുള്ള ഫസ്റ്റ് ഇൻസെന്റ് കോടതിയുടെ വിധി ശരിവയ്ക്കുന്നതിനുള്ള അപ്പീൽ കോടതിയുടെ മാർച്ചിലെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. മൊത്തം 97,622 പ്രവാസികൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ 2024 പകുതിയോടെ വെളിപ്പെടുത്തിയത്. ആർട്ടിക്കിൾ 18 റെസിഡൻസി ഉടമകൾക്ക് കമ്പനിയുടെയോ സ്ഥാപനങ്ങളുടെയോ പങ്കാളികളായോ മാനേജിംഗ് പാർട്ട്ണർമാരായോ വാണിജ്യ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വിലക്ക് തുടരുകയാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി. താമസക്കാർക്കും പ്രവാസികൾക്കും ഇത് ബാധകമാണ്. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും സ്ഥാനങ്ങൾ സംയോജിപ്പിക്കുന്നത് അനുവദനീയമല്ല എന്ന വസ്തുതയാണ് ഇതിന് അടിസ്ഥാനം. നിരോധനം താൽക്കാലികമാണെന്നും പുതിയതും കൂടുതൽ വ്യക്തവും ഫലപ്രദമായ ഭരണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുവരെ ഇത് നടപ്പിലാക്കുമെന്നും അറിയിച്ചു. കുവൈറ്റിലെ കടലാമകളെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ദേശീയ പദ്ധതിയുടെ ഭാഗമായി വംശനാശ ഭീഷണി നേരിടുന്ന 9 പച്ചക്കടലാമകളെ പുനരധിവസിപ്പിച്ച ശേഷം വിട്ടയച്ചു. കുവൈറ്റ് സയന്റിഫിക് സെന്റർ, പരിസ്ഥിതി പബ്ലിക് അതോറിറ്റിയും കുവൈറ്റ് യൂണിവേഴ്സിറ്റിയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കുവൈറ്റിന്റെ മരുപ്രദേശത്ത് മുള്ളൻ പന്നിയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇന്ത്യയിലെ വനമേഖലയിൽ സുലഭമായി കണ്ടുവരുന്ന ജീവികളിലൊന്നാണ് മുള്ളൻ പന്നി. എന്നാൽ അറേബ്യൻ ഉപദ്വീപിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളിൽ ഒന്നാണിവ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് കുവൈറ്റ് ഇറാഖ് അതിർത്തി പ്രദേശമായ അബ്ദലിയിലെ ഒരു ഫാമിൽ അഭയം പ്രാപിച്ചതായിരുന്നു. തുടർന്ന് ഫാമിന്റെ ഉടമ പരിസ്ഥിതി സംരക്ഷണ സമിതി അറിയിച്ചു. ജലീബൽ ഷുവൈക്ക് പ്രദേശത്തെ നിലവിലെ അവസ്ഥ ജനവാസത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്തതായി മാറിയിരിക്കുന്നുവെന്ന് കുവൈറ്റ് നഗരസഭയിലെ പരിസ്ഥിതി കാര്യ സമിതിയുടെ അധ്യക്ഷ
എഞ്ചിനീയർ ആലി അൽ ഫാർസി അഭിപ്രായപ്പെട്ടു. ജലീബൽ ഷുവൈഗിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാലയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. കുവൈറ്റ് മുനിസിപ്പാലിറ്റി, ആരോഗ്യ മന്ത്രാലയം, പരിസ്ഥിതി സംരക്ഷണ സമിതി എന്നീ ഏജൻസികളുടെ ചട്ടങ്ങൾക്കനുസൃതമായി പരിസ്ഥിതി നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും പാലിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ ഭാഷകളിലും പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക, നഗരസഭാ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന് ശക്തമായ നിയമപരമായ നടപടികൾ കൈക്കൊള്ളുക മുതലായവയാണ് ശില്പശാലയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 26 കോടി 529 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 24 കോടി 327 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274 രൂപ 66 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.